ബി സിഇ ആറാം നൂറ്റാണ്ട് മുതൽക്കുള്ള ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ പരമാധികാരത്തിന് വേണ്ടിയുള്ള മഹാജനപദങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടങ്ങളുടെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും ഈ മത്സരത്തിൽ അന്തിമ വിജയം കൈവരിച്ചത് മഗധയാണ് പതിനാറ് മഹാജനപദങ്ങളിൽ ഒന്നാമനായി മഗത ഉയർന്നു വന്നു ഇന്നത്തെ ബീഹാറിലെ പാറ്റ്ന ഗയ എന്നീ ജില്ലകളിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു അന്നത്തെ മഗധ ശത്രുക്കളെ കീഴ്പ്പെടുത്തി ഒരു വൻ ശക്തിയായി ഉയർന്നു വരാൻ മഗധയെ സഹായിച്ച നിരവധി കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് മഗധ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമായിരുന്നു അവിടുത്തെ സമ്പുഷ്ടമായ എക്കൽ മണ്ണ് കൃഷിയുടെ വളർച്ചയെ സഹായിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് മിച്ചോൽപാദനം നടത്താൻ കർഷകരെ പ്രാപ്തരാക്കി മിച്ചോൽപാദനം ഉണ്ടായാൽ നമുക്കറിയാം എന്തായാലും എങ്ങനെ സാമ്പത്തിക ഭദ്രത കൂടും അല്ലെ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യമാണ് മഗധയെ കാർഷിക രംഗത്ത് വളർന്നു വരാൻ ഏറെ സഹായിച്ചത് തലസ്ഥാന നഗരത്തോട് ചേർന്നുള്ള ഇരുമ്പ് ഖനികൾ മഗതയുടെ കൈവശമായിരുന്നു അതിനാൽ ഇരുമ്പ് ഉപയോഗിച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ മഗധയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു മകധൻ സൈന്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നു ആനകൾ മകധയിലെ വനങ്ങളിൽ ആനകളുടെ ലഭ്യത വളരെ കൂടുതലായിരുന്നു യുദ്ധങ്ങളിൽ ആനകളെ വൻതോതിൽ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ രാജ്യവും മകധയാണ് കോട്ടകൾ തകർക്കുന്നതിനും ചതുപ്പു നിലങ്ങളിലൂടെ മുന്നേറുന്നതിനുമാണ് ആനകളെ ഉപയോഗിച്ചത് ഗംഗയും അതിൻ്റെ പോഷക നദികളും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനും വിനിമയ സൗകര്യപ്രദമാക്കാനും ജനങ്ങളെ സഹായിച്ചു മഗധയുടെ പഴയ തലസ്ഥാനമായിരുന്ന രാജഗൃഹവും പുതിയ തലസ്ഥാനമായ പാടലിപുത്രയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇത് പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തിനു സംരക്ഷണമേകി അതും മകധയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി മഗത ശക്തമായൊരു രാജ്യമായി വളർന്നു വരാനുള്ള ഒരു പ്രധാന കാരണം മകധൻ ഭരണാധികാരികളുടെ നയങ്ങളായിരുന്നു മഗത ഭരിച്ചിരുന്ന പ്രമുഖ രാജാക്കന്മാരാണ് ബിംബിസാരൻ അജാതശത്രു മഹാപത്മനന്ദൻ തുടങ്ങിയവർ അവരുടെ നയങ്ങൾ മന്ത്രിമാരുടെ സഹായത്തോടെ നടപ്പിലാക്കി രാജ്യത്തിൻ്റെ വലിപ്പവും കരുത്തും വർദ്ധിപ്പിക്കാൻ അവർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു മഗധയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന രാജഗൃഹം രാജാവിന്റെ വീട് എന്നാണ് അതിനർത്ഥം അഞ്ചു കുന്നുകൾക്കിടയിലാണ് രാജാവിന്റെ വീട് അല്ലെങ്കിൽ രാജഗൃഹം സ്ഥിതി ചെയ്തിരുന്നത് രാജഗൃഹത്തെ കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു ി സിഇ നാലാം നൂറ്റാണ്ടിൽ തലസ്ഥാനം പാടിലിപുത്രയിലേക്ക് അതായത് ഇന്നത്തെ പാറ്റ്നയിലേക്ക് മാറ്റിസ്ഥാപിച്ചു മഗധയിലെ ആദ്യത്തെ പ്രമുഖ ഭരണാധികാരി ബിംബിസാരനായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടതോടെ മകൻ അജാതശത്രു അധികാരമേറ്റു അജാതശത്രു സമീപ രാജ്യങ്ങൾ പിടിച്ചെടുത്ത മഗധയെ ഒരു പരമാധികാര ശക്തിയാക്കി തീർത്തു എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വളരെ ദുർബലരും കഴിവുകെട്ടവരുമായിരുന്നു മഹാപത്മനന്ദൻ്റെ നേതൃത്വത്തിലുള്ള നന്ദന്മാർ അവരെ സ്ഥാനഭ്രഷ്ടരാക്കി അധികാരം പിടിച്ചെടുത്തു നന്ദന്മാരും മകതയെ ശക്തമായൊരു രാഷ്ട്രമായി വളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു ബി സിഇ മുന്നൂറ്റി ഇരുപത്തിയാറിൽ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരം പിടിച്ചെടുക്കുന്നതുവരെ നന്ദന്മാരാണ് മകത ഭരിച്ചിരുന്നത് നന്ദന്മാരുടെ രാജഭരണം ജനങ്ങളിൽ തൃപ്തിയുണ്ടാക്കിയില്ല ഇത് മൗര്യ സാമ്രാജ്യ സ്ഥാപനത്തിന് വഴിയൊരുക്കി മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം